പത്രപ്രവർത്തകരായിരുന്നു. പത്രവിശേഷത്തിന്റെ സമയമാണ്. ഹെലികോപ്റ്റർ ഇടപാട് ജെ പി സി അന്വേഷിക്കുമെന്ന് വാർത്ത തന്നെയാണ് ഒട്ടുമിക്ക പത്രങ്ങളിലും ഒന്നാം പേജിൽ പ്രധാന വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. മാത്രം ഇവിടെ ഒന്നാം പേജും വ്യത്യാസമല്ല. പി വി എ പികൾക്ക് 12 ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിന് അഗസ്റ്റ ബസ് സ്റ്റാൻഡ് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജെ പി സി രൂപവൽക്കരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രമേയം രാജ്യസഭ അംഗീകരിച്ചു. ഇടപാടിൽ ഇന്ത്യയിലെ ഒരു കുടുംബത്തിന് 200 കോടി രൂപ കൈക്കൂലി ലഭിച്ചിട്ടുണ്ടെന്ന ബി ജെ പിയുടെ ആരോപണത്തിന് മറുപടിയായാണ് എ കെ ആന്റണി രാജ്യസഭയിൽ ഈ പ്രസ്താവന നടത്തിയത്. ക്രമക്കേടിന് ഉത്തരവാദികളാരായാലും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് എ കെ ആന്റണി രാജ്യസഭയിൽ മറുപടി നൽകി. എന്നാൽ ജെ പി സി അന്വേഷണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ കാണാൻ സാധിക്കുന്നത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ സ്ഥാനത്യാഗമാണ്. അദ്ദേഹം ഇന്ന് ഔദ്യോഗികമായി സ്ഥാനമൊഴിയുകയാണ്. ഇന്നലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അദ്ദേഹം തൻ്റെ അവസാന പൊതുചടങ്ങിനായിട്ട് എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനം ഒഴിയൽ ഇന്നാണ്. വത്തിക്കാനിൽ ഇന്നലെ നടന്ന പൊതുകൂടിക്കാഴ്ചയിൽ ബെനഡിക്ട് മാർപ്പാപ്പ വിശ്വാസികളെ ആശീർവദിക്കുന്നതിൻ്റെ ചിത്രത്തോടൊപ്പമാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുബജറ്റ് ഇന്ന് പാർലമെൻറ്റിൽ ധനമന്ത്രി പി ചിദംബരം അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടും മാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ കാണാം. ഇനി വളർച്ചയുടെ കാലം സാമ്പത്തിക സർവേ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നത്. വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന പൊതു ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി പി ചിദംബരം സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെൻറ്റിൽ ഇന്നലെ വച്ചിരുന്നു. അടുത്ത സാമ്പത്തിക വർഷം 6.1% സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിയുമെന്ന് സാമ്പത്തിക സർവേയിൽ പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ജനപ്രിയ ബജറ്റായിരിക്കും പി ചിദംബരം ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എന്നാണ് സൂചന. ഒരു ചിത്രം മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ കാണാം. തയ്യൽ തൊഴിലാളി സംയുക്ത സമരസമിതി ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയിൽ പങ്കെടുക്കുന്നവരുടെ ചിത്രവും മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത തലസ്ഥാനത്തെ കുടിവെള്ള ക്ഷാമമാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസമാണ് നഗരത്തിൽ 4 പൈപ്പുകൾ പൊട്ടിയത്. ഇന്നലെ വൈകിട്ടോടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഭാഗികമായി ജലവിതരണം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും കുടിവെള്ളം എത്തിയിട്ടില്ല. 60 മണിക്കൂർ തൊണ്ട വരേണ്ട തലസ്ഥാനം എന്ന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിൽ പ്രതിഷേധിച്ച് മേയർ കെ ചന്ദ്രികയുടെ നേതൃത്വത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫിൻ്റെ വസതിക്ക് മുന്നിൽ ധർണ നടത്തിയിരുന്നു. ഇതോടൊപ്പം മേയർ ചന്ദ്രികയുടെ ഒരു ചിത്രവും മാതൃഭൂമി ഈ വാർത്തയ്ക്കൊപ്പം ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മലയാള മനോരമ നോക്കാം. മലയാള മനോരമയിലും ഹെലികോപ്റ്റർ ഇടപാട് ജെ പി സിക്ക് വിട്ടുകൊണ്ടുള്ള എ കെ ആന്റണിയുടെ രാജ്യസഭയിലെ ഇന്നലത്തെ പ്രസ്താവന തന്നെയാണ് ലീഡ് വാർത്തയായി ഇടം പിടിക്കുന്നത്. ശിക്ഷ ഉറപ്പാക്കുമെന്നുള്ള ആന്റണിയുടെ വാക്കുകൾ. ജെ പി സി പോരാ എന്ന് എൻ ഡി എയും തൃണമൂലും വാദിച്ചു. ഇരുപക്ഷത്തു നിന്നുമുള്ള എം പിമാർ ഇന്നലെ സഭ വിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ജെ പി സിയിൽ 30 പേരായിരിക്കും ഉണ്ടാവുക. അധ്യക്ഷനെ പിന്നീടായിരിക്കും തീരുമാനിക്കുക. ദേശീയ ജനാധിപത്യ സഖ്യകക്ഷികളും തൃണമൂൽ കോൺഗ്രസും എതിർപ്പുമായി വന്നെങ്കിലും ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് ജെ പി സി രൂപവൽക്കരിക്കാനുള്ള പ്രമേയം രാജ്യസഭയിൽ പാസാക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വാർത്ത വളരെ വിശദമായി തന്നെ മനോരമ മുൻപേജിൽ നൽകുന്നു. അതോടൊപ്പം മാർപ്പാപ്പ ഇനി കാണാമറയത്ത്. ഇനി ഔദ്യോഗിക പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ഔദ്യോഗിക പൊതുചടങ്ങ്. ബെനഡിക്ട് 16 ഇന്ന് സ്ഥാനമൊഴിയുകയാണ്. കർദിനാൾമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ട് 5 അദ്ദേഹം വത്തിക്കാൻ വിടുക. അദ്ദേഹം പാപ്പ മൊബൈലിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ വിശ്വാസികളെ ആശീർവദിക്കുന്ന ചിത്രമാണ് മനോരമ മുൻപേജിൽ നൽകിയിരിക്കുന്നത്. വിശദമായ വാർത്തകൾ ഉൾപേജിലുമുണ്ട്. ഫാദർ ബോവസ് മാത്യു മേലൂട്ട് നൽകുന്ന റിപ്പോർട്ടാണ് മനോരമ മുൻപേജിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം കേന്ദ്ര ബജറ്റ് ഇന്ന് രാവിലെ 11 അവതരിപ്പിക്കാനിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള വാർത്ത മുൻപേജിലും ഉൾപേജിലും മനോരമ വിശദമായി തന്നെ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയിൽ കിഷോർ സൂചിപ്പിച്ച അതേ ചിത്രം മനോരമയുടെ മുൻപേജിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഏജീസിനൊരു സമരക്കുപ്പായം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ ചിത്രം മനോരമ നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായി 2 മനോരമ മുൻപേജിൽ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അനിതാ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള വയനാട് ജില്ലാ സെഷൻസ് ആൻഡ് സിവിൽ കോടതിയുടെ ഉത്തരവ് സംബന്ധിച്ചുള്ള വാർത്ത മുൻപേജിൽ ഇടം പിടിക്കുന്നു. ഒപ്പം അനിതയുടെയും ശിക്ഷ വിധിച്ച ജഡ്ജിയുടെയും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെയും ചിത്രം സഹിതമാണ് ഈ വാർത്ത മനോരമ മുൻപേജിൽ നൽകിയിരിക്കുന്നത്. പുനർജന്മത്തിലേക്കുള്ള കാൽവയ്പ് എന്ന ഉപശീർഷകത്തിൽ കൊളംബോ കാരാഗ്രഹത്തിൽ നിന്നും 10 ശേഷം പിറന്ന മണ്ണിൽ തിരിച്ചെത്തിയ അഷ്റഫിന്റെയും ജൂഡിയുടെയും വാർത്തയും മുൻപേജിൽ തന്നെ മനോരമ നൽകിയിരിക്കുകയാണ്.
രാവിലെ 8:30 കൊളംബോയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ലങ്കൻ എയർവേസ് വിമാനത്തിലാണ് പതിറ്റാണ്ടിന് ശേഷം പിറന്ന മണ്ണിനെ ഗന്ധമറിഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും വന്നിറങ്ങിയത്. വിശദമായ വാർത്ത തന്നെ ഇവരുടെ ചിത്രം സഹിതം മനോരമ മുൻപേജിൽ നൽകിയിരിക്കുന്നു. മനോരമയുടെ പേജ് 3 കൂടി ഒന്ന് പെട്ടെന്ന് പോകാം. ഇവിടെ ഒരു ചിത്രമുണ്ട്, പ്രേക്ഷകർ തീർച്ചയായും ഇതിനകം കണ്ടിട്ടുണ്ടാവും. പ്രകൃതിയുടെ വികൃതി എന്ന തലക്കെട്ടിൽ പോത്തൻകോട് നന്നാട്ടുകാവ് പുളിമാത്തൂർ മഹാദേവ ക്ഷേത്ര വളപ്പിൽ കുലച്ച 4 ഒരു വാഴക്കുലയുടെ ചിത്രമാണ് 3 മനോരമ നൽകിയിരിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ചിത്രം ഇത്. മനോരമയുടെ ഉൾപേജിൽ ധാരാളം വാർത്തകളുണ്ട്, മറ്റു പത്രങ്ങളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് തൽക്കാലം മനോരമ എന്നുമാണ്. കേരളവും ഒന്നാം പേജും വ്യത്യസ്തമല്ല. ഹെലികോപ്റ്റർ കോഴ ഇടപാട് JPC അന്വേഷിക്കുമെന്ന വാർത്ത തന്നെയാണ് കേരളവും പ്രധാന വാർത്തയായി 1 നൽകിയിരിക്കുന്നത്. BJP ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി AK ആന്റണിയാണ് ഇന്നലെ രാജ്യസഭയിൽ JPC അന്വേഷണം പ്രഖ്യാപിച്ചത്. ഹെലികോപ്റ്റർ വിവാദ ഇടപാടിനെക്കുറിച്ചുള്ള ഒരു ചരിത്രവും കേരളവുമതി 1 ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അഴിമതി ആർക്കും അഭിമാനകരമല്ലെന്നും ഇതിൽ താൻ ലജ്ജിക്കുന്നതായും AK ആന്റണി രാജ്യസഭയിൽ പറഞ്ഞ കാര്യവും കേരളവുമതി പ്രത്യേകമായിട്ട് എടുത്തു നൽകിയിട്ടുണ്ട്. നികുതി നായകരുടെ പണം നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. കുറ്റക്കാർ എത്ര വലിയവരായാലും അവരെ കണ്ടെത്തും. ശക്തമായ നിയമ നടപടികൾ ഉറപ്പുവരുത്തുമെന്നും AK ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ന് പാർലമെന്റിൽ ധനമന്ത്രി P.ചിദംബരം പൊതുബജറ്റ് അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വാർത്തകളും കേരളമുതൽ 1 കാണാം. വെല്ലുവിളികൾ അവസരമാക്കാൻ ചിദംബരം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത കേരളമുതി 1 നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കേരളവുമതി 1 കാണാം. ഡീസൽ ഗ്യാസ് വില കൂട്ടണം, സബ്സിഡി കുറയ്ക്കണം എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് ഡീസൽ പാചകവാത വില ഉയർത്തണമെന്നും സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കണമെന്നും ബജറ്റിന് മുന്നോടിയായിട്ടുള്ള സാമ്പത്തിക സർവേയിൽ പറയുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു പ്രധാന വാർത്ത കേരളമുതൽ 1 കാണാൻ സാധിക്കുന്നത് അനിതാവധത്തിലെ 2 വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നതാണ്. കോളേജ് വിദ്യാർത്ഥിനിയായ അനിതയെ പ്രണയനടിച്ച് കൂട്ടിക്കൊണ്ടുപോയി കാട്ടിൽ വെച്ച് മാനഭംഗപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്ത കേസിലെ 2 കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. പടിഞ്ഞാറത്തറ 13 MLA വിശ്വനാഥനാരുടെയും സുലോചനയും മകൾ അനിതയെ കൊന്ന കേസിൽ നാസർ അബ്ദുൽ ഗഫൂർ എന്നീ പ്രതികൾക്കാണ് ജില്ലാ സെഷൻസ് ജഡ്ജി വധശിക്ഷ വിധിച്ചത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. വധശിക്ഷ നൽകാതിരുന്നാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന കോടതിയുടെ വിധി പ്രസ്ഥാനത്തിലെ പരാമർശവും കേരളമതി പ്രാധാന്യത്തോടെ 1 നൽകിയിട്ടുണ്ട്. കേരളത്തിലെ റെയിൽവേ ബജറ്റിൽ അവഗണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ ഇന്നലെ റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിനെ കണ്ടിരുന്നു. ഏതായാലും കേരളത്തിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് മന്ത്രി തിങ്കളാഴ്ച പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്തയും കേരളമതിയുടെ 1 കാണാം. അതുപോലെ തയ്യൽ തൊഴിലാളി സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രവും കേരളകൗമുദി 1 നൽകിയിട്ടുണ്ട്. മാധ്യമം നോക്കാം. മാധ്യമത്തിൽ യാത്രാമൊഴി നൽകുന്ന പോപ്പിന് വിശ്വാസികൾ തടിച്ചുകൂടിയിരിക്കുന്നു. പോപ്പ് മൊബൈലിൽ മാർപ്പാപ്പ അവസാന വാരാന്ത ചടങ്ങിനായി സെന്റ് പീറ്റേഴ്സ് ചത്രത്തിലേക്ക് കടന്നു വരുന്ന ആ ചിത്രമാണ് മാധ്യമത്തിന്റെ മുൻപേജിൽ നിന്ന് ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത്. 10,000 സാക്ഷി യാത്രാമൊഴിയുമായി പോപ്പ് എന്ന തലക്കെട്ടിൽ, അതോടൊപ്പം നിലപാട് പേജിൽ പടിയിറങ്ങുന്ന പാപ്പ എന്ന വിശദമായ റിപ്പോർട്ടും മാധ്യമം ഇന്ന് പങ്കുവയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഹെലികോപ്റ്റർ ഇടപാടിൽ JPC അന്വേഷണം, ഇത് സംബന്ധിച്ചുള്ള വാർത്തയും മാധ്യമം ഇന്ന് ലീഡായി നൽകിയിരിക്കുന്നു. വിശദമായ വാർത്ത പേജ് 4 മാധ്യമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ധനമന്ത്രി P.ചിദംബരം വെച്ച സാമ്പത്തിക സർവേയിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തയും മാധ്യമത്തിന്റെ മുൻപേജിലുണ്ട്. നികുതി കൂട്ടിയും സബ്സിഡി കുറച്ചുമുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇന്നലെ ധനമന്ത്രി പാർലമെന്റിൽ വെച്ചത്. അതോടൊപ്പം അനിതാവധത്തിൽ 2 വധശിക്ഷ വിധിച്ച വാർത്തയും മാധ്യമത്തിന്റെ മുൻപേജിലുണ്ട്. UDF MPമാർ റെയിൽവേ മന്ത്രിയെ കണ്ട വാർത്ത, റെയിൽവേ അവഗണന വണ്ടി പോയ ശേഷം പ്രതിഷേധ കോലാഹലം എന്ന യോജിക്കുന്ന ഒരു തലക്കെട്ട് തന്നെ മാധ്യമം നൽകിയിരിക്കുന്നു. UDF MPമാർ റെയിൽവേ മന്ത്രിയെ കണ്ടു, LDF MPമാർ ധർണ നടത്തി, ഉമ്മൻചാണ്ടിയും ആര്യാടനും ദില്ലിക്ക് പോകുന്നു. ഇതെല്ലാം റെയിൽ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് മാധ്യമം മുൻപേജിൽ നൽകുന്നു. അതോടൊപ്പം കേന്ദ്ര ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുന്നു, ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും മാധ്യമത്തിന്റെ മുൻപേജിൽ ഇടം പിടിക്കുന്നു. രാമേട്ടന്റെ കാർട്ടൂണിൽ ഇന്ന് വിഷയമാക്കിയിരിക്കുന്നത് LDF വിപുലീകരണം അജണ്ടയിലില്ല എന്ന SRPയുടെ വാക്കുകൾ. എന്നാലും മാണി ബൈക്ക് പോളിസി പിൻവലിച്ചിട്ടില്ല എന്ന രാമേട്ടന്റെ അതിനുള്ള മറുപടി. കെ മാണിയെ തിരികെ വിളിച്ചത് ഈ അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. മംഗളത്തിന്റെ 1 വ്യത്യാസമല്ല. ഹെലികോപ്റ്റർ കോഴ ഇടപാടിൽ JPC അന്വേഷണം പ്രഖ്യാപിച്ച വാർത്തയാണ് മംഗളത്തിന്റെയും 1 പ്രധാന വാർത്ത. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ വെടുവാങ്ങൽ പ്രസംഗവും, അദ്ദേഹം ഇന്ന് ഔദ്യോഗികമായി സ്ഥാനമൊഴിയുന്നു എന്ന വാർത്തയും മംഗളത്തിന്റെ 1 പ്രാധാന്യത്തോടെ കാണാം. അതുപോലെ തന്നെ കേന്ദ്ര ബജറ്റ് ഇന്ന് ധനമന്ത്രി P.ചിദംബരം പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വാർത്തയും 1 നൽകിയിട്ടുണ്ട്. അതുപോലെ അനന്താവധക്കേസിലെ 2 വധശിക്ഷ നൽകാനുള്ള കൽപ്പറ്റ സെഷൻസ് കോടതിയുടെ വിധിയും മംഗളം 1 പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് മംഗളത്തിൻ്റെ 1 കാണാൻ കഴിയുന്ന മറ്റൊരു റിപ്പോർട്ട്
ഇന്ന് വിരമിക്കുന്ന ഡി ജി പിയും പോലീസ് അക്കാദമി ഡയറക്ടറുമായ കെ ജി പ്രേംശങ്കറിന് പുനർനിയമനം നൽകാനും പോലീസിന്റെ ഉന്നതതലത്തിൽ ചെറിയ തോതിൽ അഴിച്ചുപണി നടത്താനും സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ്. പ്രേംശങ്കറിന് 3 മുതൽ 6 മാസം വരെയുള്ള കാലയളവിലേക്ക് പുനർനിയമനം നൽകാനാണ് ആലോചന. ഇത് സംബന്ധിച്ച ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പരിഗണനയിലാണെന്ന് മംഗളത്തിന്റെ 1-ാം പേജിലെ ഈ പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ തിരുവനന്തപുരത്തെ കുടിവെള്ളക്ഷാമത്തിന്റെ റിപ്പോർട്ടും മംഗളത്തിന്റെ 1-ാം പേജിൽ കാണാം. ഭരണകൂടം നോക്കുകൂത്തിയായി കുടിവെള്ളത്തിന് ജനം നട്ടോടമോടി എന്ന തലക്കെട്ടോടുകൂടി ചിത്രസഹിതമാണ് മംഗളം 1-ാം പേജിൽ ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി കൂടി വളരെ പെട്ടെന്നൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ കുടിവെള്ളക്ഷാമമാണ് ദേശാഭിമാനിയുടെ ലീഡ് വാർത്തകളിലൊന്ന്. ഒരു തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടം എന്ന് യോജിക്കുന്ന ഒരു ചിത്രവും ദേശാഭിമാനിയുടെ മുൻപേജിൽ ഇടം പിടിക്കുന്നു. SAT ആശുപത്രിയിൽ കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് സന്നദ്ധ സംഘടനകൾ കുപ്പിവെള്ളം വിതരണം ചെയ്തപ്പോൾ അതിനായി ഒരു കുപ്പി വെള്ളത്തിനായി നീളുന്ന ഒരുപാട് കൈകൾ. വളരെ അർത്ഥവത്തായ ഒരു ചിത്രം. ഏതായാലും വെള്ളത്തിനായുള്ള ക്ഷാമം ഏകദേശം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം വ്യത്യസ്തമായി ദേശാഭിമാനി മുൻപേജിൽ നൽകിയിരിക്കുന്ന ഒരു വാർത്ത, മന്ത്രി അനൂപ് ജേക്കബിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. 3-ാം തവണയാണ് അനൂപ് ജേക്കബ് വിജിലൻസ് അന്വേഷണം നേരിടുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ വാർത്ത ദേശാഭിമാനിയുടെ മുൻപേജിലുണ്ട്. വ്യാജ ആധാരം ചമച്ച് സ്ഥലം രജിസ്റ്റർ ചെയ്തതിന് സസ്പെൻഷനിലായ സബ് രജിസ്ട്രാറെ അനധികൃത ഇടപെടലിലൂടെ തിരിച്ചെടുത്തുവെന്ന പരാതിയിലാണ് ഇപ്പോൾ മന്ത്രി അനൂപ് ജേക്കബിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടൊപ്പം CPM അഖിലേന്ത്യാ സമര സന്ദേശ ജാഥ കേരള പര്യടനം പൂർത്തിയാക്കി. അതിന്റെ ചിത്രം സഹിതം പുതുമുന്നേറ്റത്തിൽ കേരളം, ജാഥ വീണ്ടും തമിഴകത്ത് എന്ന തലക്കെട്ടിൽ ദേശാഭിമാനി വാർത്ത പങ്കുവയ്ക്കുന്നു. പ്രത്യേകമായ ഒരു വാർത്ത നൽകിയിട്ടുള്ളത്, മദ്യവില കൂട്ടാൻ പോകുന്നു, ഇതിന് പിന്നിൽ കോടികളുടെ കോഴയുണ്ട് എന്ന് കെ ശ്രീകണ്ഠൻ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ മദ്യ കമ്പനികൾക്ക് April 1 മുതൽ മൊത്തവില വർദ്ധിപ്പിച്ചു നൽകാനുള്ള ഒരു രഹസ്യ ധാരണ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കെ ശ്രീകണ്ഠൻ നൽകിയിരിക്കുന്നത്. പുല്ലിൽ വിരിഞ്ഞ കൗതുകങ്ങൾ റിപ്പോർട്ട് കാണാം ഇടവേളയ്ക്ക് ശേഷം.